أعوذ بالله السميع العليم من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. صدق الله صدق الله. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് സജ്ജനങ്ങളെ ജീവിതം നയിച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ജാഗ്രതയോടുകൂടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികൾ ഹജ്ജ് നിർവഹിക്കാൻ യാത്രയാവുന്ന പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് സത്യവിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വതആല കഅബാലയം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, ആ കഅബാലയം സന്ദർശിക്കാൻ നാം ഓരോരുത്തരും തീരുമാനിക്കുമ്പോൾ, നമ്മുടെ ഈ തീരുമാനം ഇസ്ലാമിക ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊക്കെ ആശയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കഅബാലിയത്തെ, കഅബാലിയത്തിന് ഇസ്ലാമിക ജീവിത ക്രമത്തിലുള്ള പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നമസ്കരിക്കുമ്പോൾ നാം തിരിഞ്ഞു നിൽക്കേണ്ട ദിശയായി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ കഅബാലയം. വേദന കൊണ്ട് പൊളിയുന്ന രോഗി മുഖം തിരിക്കാൻ ആഗ്രഹിക്കുന്ന ദിശയാണ് ആ ദിശ. ജീവിതത്തിൽ നിന്ന് യാത്രയായിക്കൊണ്ട് മരണത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് മൃതദേഹം മറവ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം തിരിച്ചുവെക്കാൻ ഉത്ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിശയാണ് കഅബാലയത്തിന്റെ ദിശ. ഈ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ കർമ്മങ്ങളുടെയും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നാം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളുടെയും നമ്മുടെ ജീവിതയാത്രയുടെയും അനശ്വരതയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെയും ദിശയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കഅബാലയം, ആ കഅബാലയത്തിന് അതിന്റെ സത്തയിൽ കഅബാലയം എന്ന നിലക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന മറുപടി വളരെ ലളിതമായ ഒരു മറുപടിയാണ്. ആ കഅബാലയം അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന് നമുക്കറിയാം. സത്യവിശ്വാസികളുടെ ദിശയായി അള്ളാഹു നിർണയിച്ചു തന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ കഅബാലിയത്തിൽ ആരും അള്ളാഹുവിനെ കണ്ടെത്താനല്ല യാത്രയാകുന്നത്. അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയെ കണ്ടെത്താൻ പറ്റുന്ന ഒന്നും അവിടെയില്ല. മറിച്ച് ആ പ്രദേശത്തിന്റെ ആ കഅബാലിയം എന്ന് പറയുന്ന ആ ചതുരത്തിൽ ഉള്ളു നിൽക്കുന്ന ആറ് വശങ്ങളുള്ള ആ ഭവനത്തിന്റെ പ്രത്യേകത തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന ഔവല ബൈത്തിൻ വുദിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം എന്നതാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ഏറ്റവും ആദ്യമായി ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനത്തെ, ഒരു പ്രത്യേകമായ ഒരു മസ്ജിദിനെ, കഅബ സ്വയം ഒരു ഭവനമാണ്. ഇന്ന് കഅബാലയത്തിന് ചുറ്റുവട്ടം നാം കാണുന്നത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രവിശാലമായ മസ്ജിദാണ്. പക്ഷേ കഅബാലയം ചരിത്രത്തിൽ ഒരുപാട് കാലം മുമ്പുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ആണ് കഅബാലയം എന്നതാണ്. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ഭവനത്തെ, ഒരു പ്രത്യേകമായ ഒരു കെട്ടിടത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ ഉദ്ദേശിക്കുന്ന സർവ മനുഷ്യർക്കും പ്രതീകാത്മകമായ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് കഅബയുടെ പ്രത്യേകത.
അള്ളാഹുവിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ എങ്ങോട്ട് തിരിയണം, അള്ളാഹുവിലേക്ക് തിരിയാൻ ഞാൻ എങ്ങോട്ട് തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോട് അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് തന്നെ വലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്‌രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിനുള്ളതാണ്. കിഴക്കും പടിഞ്ഞാറും മാത്രമല്ല, വടക്കും തെക്കും ഇനി എന്തൊക്കെ ദിശകളുണ്ടോ ആ ദിശകളിലെല്ലാം തന്നെ അതെല്ലാം തന്നെ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹു ഉണ്ട് എന്നതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് തന്നെ. അള്ളാഹു ഒരു പ്രത്യേകമായ ദിശയിലുള്ള ഒരു ശക്തിയല്ല അള്ളാഹു. ഒരു പ്രത്യേകമായ ദിശയിലേക്ക് നോക്കിയാൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിനെ സമീപിക്കാൻ സാധിക്കുക എന്ന വികലമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. ഇദാ സഅലക ഇബാദി, എന്നെ കുറിച്ച് ചോദിക്കുകയാണ് എങ്കിൽ അതിനുള്ള മറുപടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നൽകുന്ന മറുപടി, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദായ്, ഞാൻ എല്ലാ അടിമകളുടെയും സമീപത്ത് തന്നെയുണ്ട്, എല്ലാ അടിമയുടെയും സമീപത്ത് തന്നെ ഞാനുണ്ട്, ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവരുടെ ആവലാതികൾക്ക്, അവരുടെ അന്വേഷണങ്ങൾക്ക്, അവരുടെ പരിദേവനങ്ങൾക്ക് മറുപടി നൽകുന്നവനായി, ആശ്വാസം പ്രദാനം ചെയ്യുന്നവനായി ഞാനുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും മൗലികമായ കാഴ്ചപ്പാട്. അള്ളാഹുവിന് പ്രത്യേകമായ ദിശയില്ല എന്നർത്ഥം. പക്ഷെ മനുഷ്യൻ അള്ളാഹുവിനെ തേടുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, ഒരു പ്രത്യേകമായ ദിശ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രത്തിൽ മതങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ മതേതര സമൂഹങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകമായ ആരാധനകളുടെ പ്രത്യേകത തന്നെ ആരാധനകൾ പലതും പ്രതീകാത്മകമായ കർമ്മങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികൾക്ക് നമസ്കാരം എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം, അത് നിർവഹിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. പക്ഷേ ഓരോ സന്ദർഭത്തിലും എങ്ങോട്ട് തിരിയണമെന്ന് ആലോചിക്കാൻ വേണ്ടി നാം സമയം തള്ളി നീക്കേണ്ടതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കൊരു സൗകര്യത്തിന് ഇതാ നിങ്ങൾ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് തിരിഞ്ഞ് അഭിപ്രായ ഭിന്നതയില്ലാതെ, അണിചേർന്നുകൊണ്ട്, തർക്കങ്ങളില്ലാതെ, ആലോചനകളില്ലാതെ നിങ്ങൾ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് തിരിയേണ്ടി വരുമ്പോൾ ഇതാ നിങ്ങൾക്കുള്ള ദിശയായി ഞാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട എന്റെ ഭവനം, എന്നെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനത്തെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു നമുക്ക് തീർപ്പ് കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റേക്കുള്ള, അള്ളാഹുവിനേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹജ്ജിനെ കുറിച്ച് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയെക്കുറിച്ചും ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ദിശയില്ല. കഅബാലയത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമുക്ക് പ്രത്യേകമായ ദിശ കാണാൻ സാധിക്കുന്നത്. കഅബാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ, നിങ്ങൾ ലോക ചരിത്രത്തിൽ ഏത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയാലും, ഏതൊരു ശ്രദ്ധേയമായ കെട്ടിട സമുച്ചയം നിങ്ങൾ സന്ദർശിച്ചാലും, അതേതെങ്കിലും ഒരു പ്രത്യേക ദിശയെ അഭിമുഖീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുൻവശമുണ്ടാകും, പിൻവശമുണ്ടാകും, അതൊരു പ്രത്യേകമായ ഭാഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. എന്നാൽ കഅബാലയത്തിന്റെ പ്രത്യേകത അത് ആറു വശമുള്ള സമചതുരമായി നിൽക്കുന്ന ആറു വശങ്ങളിലേക്കും ഒരുപോലെ അത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ മുൻഭാഗം എവിടെയാണ്, പിൻഭാഗം എവിടെയാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. കാരണം ആറു വശങ്ങളിലേക്കും ഒരുപോലെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ അതിന് ദിശയുണ്ട്, മറ്റൊരർത്ഥത്തിൽ അതിന് ദിശയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തേടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ എങ്ങോട്ട് വിളിച്ചു പ്രാർത്ഥിച്ചാലും, എങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അള്ളാഹു നമ്മുടെ ഉത്തരം കേൾക്കുമെന്ന് പറയുമ്പോൾ, നമുക്ക് ഉത്തരം നൽകുന്നവനായി നമ്മെ സമീപിക്കുമെന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായി ദിശയില്ല, ഒരു പ്രത്യേകമായി രൂപമുള്ള അള്ളാഹുവിനെ നിങ്ങൾക്കൊരിക്കലും തന്നെ
നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഭാവനയിൽ വിരിഞ്ഞുവരുന്ന ചിത്രങ്ങളിലൂടെ നിങ്ങൾക്കൊരിക്കലും തന്നെ അള്ളാഹുവിനെ ചിത്രീകരിക്കാനോ അള്ളാഹുവിനെ വിഭാവന ചെയ്യാനോ സാധ്യമല്ല എന്നതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെ ഒരർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നു ദിശയില്ലാത്ത, അതുപോലെ തന്നെ കൊത്തുപണികളില്ലാത്ത, അലങ്കാരങ്ങളില്ലാത്ത, ആ സ്വഭാവത്തിലുള്ള സൗന്ദര്യത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാത്ത, വെറും കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, വെറും 6 വശങ്ങളുള്ള ഈ കഅബാലയം എന്ന് പറയുന്ന ഈ മസ്ജിദ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കഅബാലയത്തിനെ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതേ അവസരം മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്, ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. മനുഷ്യർ ഒന്നടങ്കം തന്നെ അള്ളാഹുവിന് അവകാശപ്പെട്ടവരാണ്, അള്ളാഹുവിന്റേതാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റേതായ അള്ളാഹുവിന്റെ വിധേയനായി ജീവിക്കേണ്ടവരുമാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ട, അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥാവകാശം അംഗീകരിച്ചു കൊടുക്കേണ്ടവനാണ് മനുഷ്യൻ. ഇലൈഹി റാജിഊൻ, ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് നാം തിരിച്ചു പോവേണ്ടത് എന്നതും ഇസ്ലാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. ജീവിതത്തിന് ശേഷം ഒരു അന്ത്യമുണ്ട് എന്നും ആ അന്ത്യം ഒരർത്ഥത്തിൽ അന്ത്യമല്ല എന്നും മറ്റൊരു തുടക്കമാണ് എന്നുമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. മരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അന്ത്യമാണോ എന്ന് ചോദിച്ചാൽ, ജീവിതം എന്നതിനെ കുറിച്ച് നമുക്കൊരു നിർവചനമുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലുള്ള ജീവിതത്തിനെയാണ് നാം ജീവിതം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒന്നാണ് ജീവിതമെന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് മരണം ആ ജീവിതത്തിന്റെ അന്ത്യമാണ്. എന്നാൽ ഇസ്ലാം അഥവാ മതദർശനങ്ങൾ, ഏക തൗഹീദധിഷ്ഠിതമായ മതദർശനങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് അതൊരു തുടക്കമാണ്. മരണം ഈ ജീവിതത്തിൽ നിന്നും നശ്വരമായ, അത് താൽക്കാലികമായ ഈ ജീവിതത്തിൽ നിന്നും അനശ്വരമായ ശാശ്വതമായ മറ്റൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണ് മരണമെന്നാണ് മരണത്തെക്കുറിച്ച് ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർ, ആകാശഭൂമികളുടെ സർവ്വതിന്റെയും ആധിപത്യം, ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിനിടയിലുള്ള സർവ്വതിന്റെയും ആധിപത്യം അല്ലാഹുവിനാണ്. വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിലേക്കാണ് മുഴുവൻ ആളുകളും മടങ്ങേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അല്ലാഹുവിലേക്ക് എങ്ങനെ മടങ്ങാനാണ് നാം ആഗ്രഹിക്കുന്നത്? അല്ലാഹുവിലേക്കുള്ള മടക്കത്തെ കുറിച്ച് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും സത്യവിശ്വാസികളെ പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹുവിലേക്ക് ധൃതി പിടിച്ച യാത്രയിൽ യാതൊരു തയ്യാറെടുപ്പും നടത്താതെ മടങ്ങുന്ന ഒരു മനുഷ്യന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. മലക്കുൽ മൗത്ത് അവന്റെ റൂഹ് പിടിക്കുമ്പോൾ അവൻ മലക്കിനോട് പറയും, അല്ലയോ എനിക്കല്പം സാവകാശം തരാൻ സാധിക്കുമോ? ഞാൻ എന്റെ ജീവിതത്തിന്റെ വെപ്രാളത്തിനിടയിൽ, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളുമായി ഈ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള എന്റെ ശ്രമത്തിനിടയിൽ, എന്റെ മാത്രം കാര്യമല്ല, എന്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും അങ്ങനെ എന്റെ കുടുംബത്തിന്റെയും എല്ലാവരുടെയും ഭൗതിക ജീവിതത്തെ സുഖദായകരമാക്കി മാറ്റാനുള്ള എന്റെ പരിശ്രമത്തിന്റെ ഇടയിൽ ഞാൻ പലതും ചെയ്യാൻ വിട്ടുപോയി, എനിക്കല്പം സാവകാശം തരുമോ, എനിക്കല്പം സാവകാശം തരുമോ എന്ന് മലക്കുകളോട്, മലക്കൽ മൗത്തിനോട് യാചിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ചിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്. വേറെ ചില ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവരെ മലക്കുകൾ വേദനാജനകമായ ശിക്ഷ അഭിമുഖീകരിച്ചുകൊണ്ട് നരകത്തിൽ അവരിങ്ങനെ പിടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവരായി പ്രവാചകന്മാർ വന്നിട്ടില്ലായിരുന്നോ? അവർ പറയും, വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കവരെ പിൻപറ്റാൻ സാധിച്ചില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്ത
ജീവിതത്തെ വളരെ ശരിയായ സ്വഭാവത്തിൽ ക്രമീകരിക്കാതെ ജീവിത വെപ്രാളത്തിനിടയിലും ജീവിത വ്യാമോഹങ്ങൾക്കിടയിലും പെട്ട് സ്വന്തം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് ഈ ജീവിതം നശ്വരമാണ് എന്നും ശാശ്വതമായ മറ്റൊരു ജീവിതമുണ്ട് എന്നുമുള്ള യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യരനുഭവിക്കുന്ന വേദനാജനകമായ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ, അത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ സമീപിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരും വിശ്വാസികളോട് ഹസിബു ഖബില അൻ തുഹാസബു വസ്നു അഅ്മാലകും ഖബില അൻ തുസന അലൈക്കും, ഇങ്ങനെയുള്ള പരിതാപകരമായ ഒരവസ്ഥയിൽ മനുഷ്യൻ എത്തിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം ജീവിതത്തെ വിചാരണയ്ക്ക് വിധേയരാക്കുക, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കുക, എന്നിട്ട് യഥാർത്ഥ വിചാരണയ്ക്ക് മുമ്പ് സ്വയം ഒരാത്മവിചാരണ ചെയ്യുക, യഥാർത്ഥ അമലുകൾ തൂക്കി നോക്കപ്പെടുന്നതിന് മുമ്പ് സ്വന്തം അമലുകൾ തൂക്കി നോക്കുക എന്നൊക്കെ മഹാന്മാരായ ആളുകൾ സത്യവിശ്വാസികളെ പഠിപ്പിച്ചത് ഇതുപോലെയുള്ള ദാരുണമായ ഒരവസ്ഥ മനുഷ്യന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ദാരുണമായ ഒരവസ്ഥ മനുഷ്യന് സംഭവിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നേരിടാൻ പലപ്പോഴും നാം വിസ്മരിക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ്. യാഥാർത്ഥ്യം മരണമെന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ മരണം ഈ സന്ദർഭത്തിൽ എന്റെ വാക്കുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വെച്ച് മരിക്കാമെന്നും എന്റെ വാക്കുകൾ കേൾക്കാവുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കാമെന്നും നാം സങ്കല്പിക്കുന്നില്ല. നമ്മിൽ ആർക്കാണ് ഇന്ന് വീട്ടിൽ വൈകുന്നേരം നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്ന് നമുക്കറിയില്ല. നമുക്കാർക്കാണ് നാളെയുടെ പ്രഭാതത്തെ സാക്ഷിയാവാൻ സാധിക്കുക എന്ന് നമുക്കറിയില്ല. മരണത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ മൗലികമായ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് ഉള്ള മനുഷ്യൻ പലപ്പോഴും മരണത്തെ വിസ്മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള മനുഷ്യന് മരണത്തിന്റെ ശേഷം അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് ജീവിതത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് സൂക്ഷ്മമായി യാത്ര ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരർത്ഥത്തിൽ സംവിധാനിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മം കൂടിയാണ് ഹജ്ജ്. കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്കുകൾ തീർത്തതിന് ശേഷം, നമ്മുടെ ബാധ്യതകൾ തീർത്തതിന് ശേഷം, നാം ജീവിതത്തിൽ ചെയ്തുപോയ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ചതിന് ശേഷം നടത്തേണ്ട അള്ളാഹുവിലേക്കുള്ള ഒരു യാത്ര എന്നതാണ് ഹജ്ജിനെ കുറിച്ച് ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. മറ്റൊരു ഭാഷയിൽ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ്, യഥാർത്ഥ യാത്ര നടക്കുന്നതിന് മുമ്പ് പ്രതീകാത്മകമായ ഒരു യാത്ര ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകം എടുത്ത് നിവർത്തി നോക്കി അതിൽ എവിടെയൊക്കെയാണ് പിഴവുകളുള്ളത്, എവിടെയൊക്കെയാണ് കുറ്റങ്ങളുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിപ്പെടുത്താൻ വേണ്ടി ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കടബാധ്യതയുള്ളവന് ഹജ്ജ് നിർവഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വസീയത്ത്, എന്റെ ജീവിതത്തിന് ശേഷമുള്ള ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വസീയത്ത് ഹജ്ജ് കർമ്മത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾ രേഖപ്പെടുത്തണം. അവന്റെ ബാധ്യതകൾ മുഴുവൻ കൊടുത്തു തീർക്കണം. അവൻ ആർക്കെങ്കിലും ചെലവിന് കൊടുക്കാനുണ്ടെങ്കിൽ അവന്റെ മാത്രം ചെലവ് ഉപയോഗിച്ചുകൊണ്ടാണ് അവന്റെ കുടുംബം ജീവിക്കുന്നത് എങ്കിൽ ആ കുടുംബത്തിന് ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയുള്ള കാലത്തേക്ക് ആവശ്യമായ സമ്പാദ്യം പണം അവൻ കൊടുത്തിരിക്കണം. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ക്രമീകരണം നടത്താൻ ലോകത്തുള്ള ഒരു തീർത്ഥാടന യാത്രക്കും ലോകത്തുള്ള മറ്റൊരു ദർശനങ്ങളിലും സമാനമായ സ്വഭാവത്തിലുള്ള ഒരു കർമ്മം നമുക്ക് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിലേക്ക് യാത്രയാകാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന് പ്രതീകാത്മകമായി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം, ഈ അവസരത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തിന് ശേഷമുള്ള ശാശ്വതമായ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ തന്നെ പ്രതീകാത്മകയായ യാത്ര ചെയ്യണമെന്ന് വന്നപ്പോൾ അതിനും അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ ദിശയായി അംഗീകരിക്കപ്പെടുന്ന, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെ ആദ്യത്തെ ഭവനമായി അറിയപ്പെടുന്ന കഅബാലയം, ആ കഅബാലയത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തു. ഈ സ്വഭാവത്തിൽ ഹജ്ജ് മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ യാത്രക്ക് മുമ്പുള്ള ഈ ഭൂമിയിലുള്ള ഒരു പ്രതീകാത്മകമായ യാത്രയാണ്. ഹജ്ജ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ,
ഈ സ്വഭാവത്തിനാണ് ഹജ്ജിനെ കാണേണ്ടത്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹജ്ജിനുള്ള ഇഹ്റാമിനെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ അത് മരണത്തിന് ശേഷമുള്ള കഫം പുടവയോടാണ് അതിന് സമാനമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ യാത്രക്ക് മുമ്പ് പ്രതീകാത്മകമായ ഒരു യാത്ര, ആ യാത്ര ലോകത്ത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഒരു ഭവനത്തിലേക്ക് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ഇസ്ലാം അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന, ഇസ്ലാം നമ്മുടെ ജീവിതവും അള്ളാഹുവുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാറ്റിന്റെയും അധിപൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യരെല്ലാവരും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ തുല്യാവകാശികളായ അള്ളാഹുവിന്റെ അടിമകൾ എന്നർത്ഥത്തിൽ അവകാശമുള്ളവരാണ് മനുഷ്യരെല്ലാവരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടമസ്ഥാവകാശത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവൻ അവകാശപ്പെട്ടതാണ് സകലത്തിന്റെയും ഉടമസ്ഥാവകാശമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് താൽക്കാലികമായ ഉടമസ്ഥാവകാശമുണ്ട് ഭൂമിയിലുള്ള വിഭവങ്ങളിൽ. ഭൂമിയിലുള്ള വിഭവങ്ങളിൽ താൽക്കാലികമായ ഉടമസ്ഥാവകാശം മനുഷ്യനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നപ്പോൾ മനുഷ്യൻ ആ താൽക്കാലികമായ ഉടമസ്ഥാവകാശം നേടിയെടുക്കുന്നത് അവന്റെ അധ്വാന പരിശ്രമങ്ങളിലൂടെയാണ്. അങ്ങനെ അധ്വാന പരിശ്രമങ്ങളിലൂടെ ഒരാൾക്ക് സമ്പാദിക്കാൻ പറ്റും, ഒരാൾക്ക് സ്വത്തുണ്ടാക്കാൻ പറ്റും. അങ്ങനെ താൽക്കാലിക ഉടമസ്ഥാവകാശമുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാറ്റിന്റെയും അധിപനും ഉടമയും അല്ലാഹുവാണ് എങ്കിലും ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ ഒരു ഭരണകൂടത്തിന്റെയോ ഒരു ഗോത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു നേതാവിന്റെയോ അതുപോലെയുള്ള ആളുകളുടെയോ അധീനതയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ കുറിച്ച് പറയുമ്പോൾ കഅബാലയം അത് അള്ളാഹുവിന്റെ ഭവനമാണ്, അതാരുടെയും ഉടമസ്ഥാവകാശമുള്ള ഒരു ഭവനമല്ല. കഅബാലയം മാത്രമാണ് ആ സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥാവകാശമുള്ള, മനുഷ്യരിൽ ആർക്കും എന്റേതാണ് എന്ന് പറയാൻ സാധ്യമല്ലാത്ത എന്റെ ഉടമസ്ഥാവകാശമുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശമുള്ളതാണ് എന്ന് പറയാൻ സാധ്യമല്ലാത്ത ലോകത്തുള്ള ഒരേ ഒരു പ്രദേശം എന്നതാണ് കഅബാലയത്തെ കുറിച്ച് ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ കഅബാലയത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വൽ മസ്ജിദുൽ ഹറാമിൽ ലദീ ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്. ആ മസ്ജിദ് ഹറാമിന്റെ പ്രത്യേകത ജഅൽനാഹു ലിന്നാസി സവാഅൻ, ജനങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാന അതിനെ ആക്കിയിരിക്കുന്നു. ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആകിഫു ഫീഹി വൽ ബാദ്, സർവ ആ നാട്ടിൽ താമസിക്കുന്നവർക്കും വിദേശികൾക്കും എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒന്നാക്കി മസ്ജിദുൽ ഹറാമിൻ അള്ളാഹു സുബ്ഹാന രൂപത്തിൽ മാറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ നാം നമ്മുടെ സ്വന്തം വീട് വിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാം മനുഷ്യർക്കെല്ലാവർക്കും അവകാശപ്പെട്ട ഒരു ഭവനത്തിലേക്ക് കൂടിയാണ് യാത്രയാകുന്നത്. അള്ളാഹുവിന്റെ ഭവനം, ഭൂമിയിലുള്ള മറ്റെല്ലാ അള്ളാഹുവിന്റെ വിഭവങ്ങളും മനുഷ്യന് ആർജിക്കാൻ പറ്റുന്നതും താൽക്കാലികമായ ഉടമസ്ഥാവകാശമുള്ളതുമാണ് എങ്കിൽ മസ്ജിദുൽ ഹറാം അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും തുല്യാവകാശങ്ങളുള്ള, മനുഷ്യർക്കെല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു പ്രദേശം. അതുകൊണ്ടാണ് ഹജ്ജ് കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നാം സാധാരണഗതിയിൽ യാത്രക്കാരാണ് എങ്കിൽ നമുക്ക് കസറായിക്കൊണ്ട് യാത്രക്കാരന് നമസ്കാരം നിർവഹിക്കാൻ പറ്റും. പക്ഷേ ഹജ്ജ് കർമ്മത്തിന് കഅബാലയം സന്ദർശിക്കുന്ന വിശ്വാസികളോട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് മസ്ജിദ് ഹറാമിൽ ഖസർ ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ അനുവാദമില്ല. കാരണം നിങ്ങൾ ഒരു യാത്രക്കാരനല്ല, നിങ്ങൾ ഒരു അതിഥിയല്ല, മറിച്ച് നിങ്ങൾ ആതിഥേയരല്ല, നിങ്ങളുടെ കൂടി പ്രദേശമാണത്, നിങ്ങളുടെ കൂടി വീടാണത്. അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടിമകളായ മുഴുവൻ മനുഷ്യരുടെയും വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് മറ്റൊന്നിനെയും പ്രതിനിധീകരിക്കുന്ന അള്ളാഹുവിനെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയല്ലാതെ മറ്റെന്തെങ്കിലും, അള്ളാഹുവിന്റെ വേണ്ടി ജീവിതം സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വങ്ങളെ കുറിച്ച് സ്മരണയല്ലാതെ മറ്റൊന്നിനെ കുറിച്ചുമുള്ള സ്മരണ നമുക്ക് കാണാൻ സാധ്യമല്ല. ലോക ചരിത്രത്തിൽ, മതങ്ങളുടെ ചരിത്രത്തിൽ ഒരുപാട് മതങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാറുണ്ട്. പല തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും പ്രത്യേകത, ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ
നാം യാത്ര ചെയ്യുന്നത് അതേതെങ്കിലും ഒരു മനുഷ്യന്റെ മൃതശരീരം മറവ് ചെയ്ത പ്രദേശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു വലിയ രാജാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം ചരിത്രത്തിൽ അത്ഭുതകരമായി നിർമ്മിച്ച ഒരു പ്രത്യേകമായ കെട്ടിടം എന്ന അർത്ഥത്തിലാണ്. ചില ചരിത്രത്തിൽ തീർത്ഥാടന കേന്ദ്രമല്ലാത്ത, മതപരമല്ലാത്ത ചില സന്ദർശന കേന്ദ്രങ്ങളുണ്ട്. ആ സന്ദർശന കേന്ദ്രങ്ങളുടെ പ്രത്യേകത അതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരാൾ അതുപോലെയുള്ള പ്രദേശം സന്ദർശിക്കുമ്പോൾ താജ്മഹൽ സന്ദർശിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരിക ചരിത്രത്തിൽ ഏതോ കാലത്ത് ജീവിച്ച ഏതോ ഒരു രാജാ ാവിന്റെ ആഡംബര ജീവിതത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള വിധേയത്വത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും പ്രതീകമെന്ന അർത്ഥത്തിലാണ് അത് നിലകൊള്ളുന്നത്. ഈജിപ്തിലെ പിരമിഡാണ് നാം സന്ദർശിക്കുന്നതെങ്കിൽ അത് കാണുമ്പോൾ ചരിത്രത്തിലെ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച രാജാക്കന്മാരും ഭരണാധികാരികളും അവരുടെ ചിന്തകളെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചുമുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ലോകത്തിലുള്ള ഏത് കെട്ടിടം സന്ദർശിച്ചാലും അത് നിർമ്മിച്ചവരെ കുറിച്ചോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ചോ ഉള്ള ചിന്തകളാണ് നമ്മിലേക്ക് കടന്നു വരിക. എന്നാൽ കൈവാലയം സന്ദർശിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള മാത്രം ചിന്തകളാണ്. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ കടന്നു വരുന്നുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്, ഹാജറ ബീവി കടന്നു വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും തന്നെ കടന്നു വരുന്നത് അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അത്യുദാരനായ രാജാവായ മലിക്കുൽ മുലൂക്കായ ഒരു മഹാശക്തിയോട് എങ്ങനെയാണ് മനുഷ്യൻ വിധേയത്വം കാണിക്കേണ്ടത്, എങ്ങനെയാണ് കൂർ പ്രകടിപ്പിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു എന്ന കാരണത്താലാണ് അവരുടെ ജീവിതം കൈബാലിയത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. മറ്റൊരു ഭാഷയിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രം സ്മരണ നമ്മിലേക്ക് കൊണ്ടുവരുന്ന, അള്ളാഹുവല്ലാത്ത മുഴുവൻ ശക്തികളെ കുറിച്ചുമുള്ള സ്മരണ മാറ്റി നിർത്തുന്ന ഒരു പ്രദേശം എന്നതാണ് കൈബാലിയത്തിന്റെ പ്രത്യേകത. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് പലപ്പോഴും കൈബാലയം സന്ദർശിക്കുന്ന ആളുകൾ പലപ്പോഴും ഇന്ന് ഹജ്ജ് കർമ്മവും ഒരു ടൂർ പാക്കേജായി മാറിയിരിക്കുകയാണ്. ആ ഹജ്ജ് കൈബാലയം പരിസരം സംരക്ഷിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവരാകട്ടെ, അവിടെ കൈബാലയത്തെക്കാളും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ പ്രദേശങ്ങളും കുബ്ബകളും അതുപോലെയുള്ള സമുച്ചയങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ ആളുകളെ കൈബാലയം കണ്ട് നിസ്സാരമായ, ലളിതമായ, യാതൊരുവിധ അലങ്കാരങ്ങളുമില്ലാത്ത, യാതൊരുവിധ കൊത്തുപണികളുമില്ലാത്ത ഇസ്ലാമിന്റെ ലാളിത്യത്തിന്റെയും അള്ളാഹുവിന്റെ ആധിപത്യത്തെയും മനുഷ്യനെ ഉള്ള മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന കൈബാലയം, ആ കൈബാലയത്തെ മറ്റൊരു സ്വഭാവത്തിലെ ഇന്ന് മുസ്ലിം സമൂഹം മാറ്റിയിരിക്കുന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഹജ്ജ് ടൂർ പാക്കേജുകൾ, ഏത് ക്ലാസ്, പലതരം ക്ലാസുകൾ, ബിസിനസ് ക്ലാസും എ ക്ലാസും ബി ക്ലാസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്വഭാവത്തിൽ അതിനെ ടൂർ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവതരിപ്പിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഇസ്ലാം ഹജ്ജിലൂടെ എന്തൊരു സന്ദേശമാണോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ആ സന്ദേശത്തെ വികൃതമാക്കുകയും വികലമാക്കുകയുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൈബാലിയത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ ചരിത്രത്തിൽ ഏതോ കാലത്ത് ജീവിച്ച രാജാക്കന്മാരിലേക്കും ആ രാജാക്കന്മാരുടെ അനുചരന്മാരിലേക്കും ഒക്കെ ക്ഷണിക്കാനും വേണ്ടി കൈബാലിയത്തെ നിസ്സാരമാക്കുകയും എന്നിട്ട് മറ്റു പല പ്രദേശങ്ങളിലെയും ശ്രദ്ധാകേന്ദ്രമാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ ആ കൈബാലിയം സംരക്ഷിക്കുന്ന ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ ലാളിത്യത്തിന്റെയും തന്മയത്വത്തിന്റെയും പ്രതീകമായ അള്ളാഹുവിന്റെ ദിശ എന്ന കർത്തത്തിൽ അറിയപ്പെടുന്ന ഈ കൈബാലയത്തെ വികൃതമാക്കുന്ന കർമ്മമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് യാത്രയാകുന്ന വിശ്വാസികൾ, ഹജ്ജ് അതൊരു ടൂർ യാത്രയല്ല, അതൊരു വിനോദയാത്രയല്ല. അവിടെ നിങ്ങൾ പോകുന്നത് ശില്പചാരുതി അത് ദർശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിന്റെ തൂണുകൾ കാണാനോ അത് നോക്കിക്കൊണ്ട് അന്ധാളിച്ചു നിൽക്കാനോ അല്ല, മറിച്ച് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്കെല്ലാവർക്കും അവകാശപ്പെട്ട ഭവനമെന്നർത്ഥത്തിൽ പരിചയപ്പെടുത്തി തന്നിരിക്കുന്ന ഇസ്ലാമിന്റെ ഒരു ഭവനത്തിലേക്ക്, നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ട ഒരു ഭവനത്തിലേക്ക് അല്ലാഹുവിലേക്കുള്ള ഒരു യാത്ര എന്നർത്ഥത്തിലുള്ള യാത്രയാണ് എന്റെ ഹജ്ജ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നാം ഹജ്ജ് യാത്ര ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വഭാവത്തിൽ ഹജ്ജിനെ സമീപിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി هذا استغفر الله لي ولكم ولسائر المؤمنين فاستغفروه انه هو الغفور الرحيم.